എന്റെ കാല് കെട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് ഓടാൻ പറ്റൂല. ചുറ്റും മലക്കുകൾ അസറായിലുണ്ടവർക്ക് നേതൃത്വം നൽകി. എത്ര പേരാ റൂഹ പിടിക്കാൻ? ഒരു അസറായിലൊന്നുമല്ലേ, ഒരു അസറായിലൊന്നുമല്ല, 300 മലക്കുകൾ ഉണ്ടാകും. അല്ല, 900 മലക്കുകളാണെന്നും ഈ 300 ചുരുങ്ങിയ പക്ഷം 300 വെക്ക്, ഈ 300 മലക്കുകൾക്ക് നേതൃത്വം നൽകി കൊടി പിടിക്കാൻ അസറായിൽ ഇവർ വന്ന് വളഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. എന്റെ എല്ലാ വഴികളും അടഞ്ഞു പടച്ചവനെ, ഇനി എനിക്ക് രക്ഷ നീ മാത്രമാണ്. പടച്ചവനെ, എന്റെ പാവങ്ങൾ ഒരുപക്ഷെ വലുതാണെങ്കിലും അതിനേക്കാൾ എത്രയോ അപ്പുറമാണ് നിന്റെ കരുണ, നിന്റെ സ്നേഹം. ആ സ്നേഹത്തിൽ മാത്രമാണ് മുഹമ്മദ് ബിൻ ഇദ്രീസിന്റെ പ്രതീക്ഷ. എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ശിഷ്യ ഗണങ്ങളല്ല, എന്റെ ഇബാദത്തുകൾ അല്ല, അതിനപ്പുറം എന്റെ പ്രതീക്ഷ മുഴുവനും നീയാണ് തമ്പുരാനെ. അതുകൊണ്ട് എനിക്ക് മാപ്പ് തന്നുകൊണ്ട് നിന്റെ സ്വർഗം എനിക്ക് തരണേ. അല്ലാ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശങ്കരങ്ങളുടെ അവസാന വാക്ക ഇത് കേട്ടുകൊണ്ട് ശിഷ്യന്മാരെ മുഴുവനും നിലവിളിച്ചിട്ട് ആ അവസ്ഥ മുസ്ലിമാമെന്ന അരുമ ശിഷ്യൻ നമ്മളെ പഠിപ്പിക്കും. അതും കഴിഞ്ഞു കലിമത്തിൽ തൗഹീദും ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ രാജകുമാരനായി മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് യാത്ര തിരിച്ചുവെങ്കിൽ മരണം ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ആലോചിക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഒരു രക്ഷയില്ലാതെ ഇസ്രായേലിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ അസറായിലിനെയൊക്കെ പറയുമ്പോൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോ. കാരണം ആ ഒരു കരുണയുടെ ലെവലേഷൻ ഉണ്ടാവില്ല പുള്ളിക്ക്. ഒരു വാതിലിൽ വന്ന് മുട്ടൂന്ന് കരുതരുത് നിങ്ങൾ. ഒന്ന് തുറക്ക, ഞാൻ അസറായില നിന്റെ റൂഹ് പിടിക്കാൻ വന്നതാണെന്ന് ഒരൊറ്റ കുട്ടിയോട് പറയൂ എന്ന് കരുതരുത്. വലാ ഇർഹമു സഗീറ, ചെറിയ കുട്ടിയ, അതുകൊണ്ട് അവനോട് ഇച്ചിരി കരുണ അസറായിലിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വലാ യുവ വലിയ ആളാ, 90 കഴിഞ്ഞാണ് പിതാവ്, അതുകൊണ്ട് ഇച്ചിരി കരുണ. ഒരു ലെവലേശം പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു പണി പുള്ളിക്കില്ല. വലായില, കോടികൾ എറിഞ്ഞു കൊടുത്താലോ ഒരു രക്ഷയില്ല. കൈക്കൂലി പുള്ളിക്ക് പറ്റൂല. അതുകൊണ്ട് ഒരു വഴിയില്ല, നമ്മൾ നേരെ വാ, നേരെ പോതേ പറ്റൂ. وضاقت مذاهبي جعلت الرجا مني لأفويك سلما تعظم ذنبي فلما قرنته بأفويك ربي كان أفوك أعظما മരിക്കണ്ടേ ഉമ്മ, മരിക്കണ്ടേ എന്റെ പൊന്നു പെങ്ങളെ, മരിക്കണ്ടേ പൊന്നു സഹോദര. അസറായില് കൺമുമ്പിൽ വന്നിട്ട് നിലവിളിച്ചിട്ട് ഫലമില്ല. മരണത്തിന്റെ തയ്യാറെടുത്ത് ഓരോ മൈക്രോ സെക്കൻഡുകളും തള്ളി നീക്കിയവര് പോലും അവസാനം ഇതുപോലെ പൊട്ടിക്കരഞ്ഞുവെങ്കിൽ തയ്യാറെടുക്ക പൊന്നു പോലെ. ഒരു ഹറാവും നമുക്ക് വേണ്ട, ഒരു മോഡേൺ ശൈലിയും നമുക്ക് വേണ്ട. ഒരു ഹറാമിന്റെ മേച്ചൽപ്പുറങ്ങളും താൽക്കാലികമായ അനുഭൂതിക്ക് വേണ്ടി നമുക്ക് വേണ്ട. ഒരു പെണ്ണിന്റെ മാംസള ശരീരത്തിനും വില പേശണ്ട. ഒരു അന്യപുരുഷനും നമുക്ക് വേണ്ട പൊന്നു പോലെ. ഹറാമിന്റെ ഒരു ചിന്ത നമുക്ക് വേണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ വെളുത്ത മണൽ പള്ളിയുടെ ചാരത്തുള്ള കുഴിപാടം 6 മണ്ണ് തീർക്കപ്പെടുന്നത് എന്റെ പൊന്നു മോളെ നിനക്ക് വേണ്ടിയാകുമേ മോളെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കല്ലമ്പലത്തുകാരനായ റഫീഖ് എന്ന പ്രിയപ്പെട്ട സഹോദരനോട് നഗരോടുള്ള പ്രിയപ്പെട്ട ഭാര്യ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഭാര്യ ക്ഷമയോടെ കാത്തിരുന്നു. അവസാനം എന്തേ വിളിക്കാത്തത് എന്ന തരത്തിൽ ഒരു കുറുമ്പിന്റെ പിണക്കമുണ്ടാക്കുന്നു. ഇന്ന് രാത്രി കയറി വന്നാൽ ഞാൻ മിണ്ടില്ല, ഞാൻ ഇന്ന് ഭക്ഷണം വെച്ച് വിളമ്പില്ല. എന്തേ പെട്ടെന്ന് എന്റെ ഫോണൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്? ഒരു വാക്ക് പറഞ്ഞിട്ട് നിർത്താമായിരുന്നില്ലേ? നഗരൂരുള്ള പാവപ്പെട്ട പൊന്നമോള് ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ കുറുമ്പിന്റെ പിണക്കം ശബ്ദിക്കുന്ന പക്ഷേ ആ മകളറിഞ്ഞില്ല.
സ്വന്തം ഭർത്താവ് തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കെ വാഹനം തകർന്നു വീണിട്ട് നടുറോഡിൽ വന്ന കഷ്ണങ്ങളായി ചന്ന ഭിന്നമായി റഫീഖെന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തകർന്നടിഞ്ഞ വിവര ഈ പൊന്നമോൾ അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ കരികരുത്ത യുവമക്കളെ, മരണത്തിന് തയ്യാറെടുക്കാതെ രക്ഷയില്ല. ചിറയിങ്കീടുകാരനായ റഫീഖ് എന്ന അല്ല, ചിറയിങ്കീടുകാരനായ ഹബീസ് എന്ന 24-കാരന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്നു. ആ ഉമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പകരിതേ ഒരാവശ്യ നിർവഹണത്തിന് ശേഷം ആ തിങ്ങലിൽ നിന്ന് തിരിച്ചു പറക്കുന്നു. ഭക്ഷണം വെച്ച് വിളമ്പി ഒഴിഞ്ഞിന്ന ഉമ്മ അറിഞ്ഞില്ല ഹബീസ് മോനെന്ന് ഉമ്മയുടെ ഭക്ഷണം കഴിക്കില്ല എന്ന്. ഹബീസ് മോനോടൊപ്പം എരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുമില്ല എന്ന് ഈ ചിറയിങ്കീടുള്ള പൊന്നും അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. വഴിവിൽ വെച്ച് വാഹനം മറിയുന്നു ഈ പ്രിയപ്പെട്ട സഹോദരൻ മരണമടയുന്നു. ഇങ്ങനെ ഒരുപാട് യുവാക്കളിലെ ഒരുപാട് പള്ളിയുടെ ചാരങ്ങളുടെ കൊടിമാടങ്ങളുടെ ഉള്ളറകളിലേക്ക് ആത്മാവിന്റെ വിശ്വയാത്രകളുടെ 4-ാമത്തെ ഘട്ടത്തിലേക്ക് പറപറക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇനി ഒരുപക്ഷെ ഈ മണ്ണിൽ അസറായിലെ പറന്നിറങ്ങുന്നത് നിന്റെ കഴുത്ത് ധരിക്കാനായിരിക്കും പൊന്നുപോലെ. ഒരുപക്ഷെ വെളുത്ത മണൽ പള്ളിയുടെ ചാരത്ത് വിശ്രമിക്കുന്ന ശവമഞ്ചമ്മിനി മോമിനീങ്ങളുടെ ചുമലിലേറി സഞ്ചരിച്ച് പറന്നിട്ടുന്നത് എന്റെ ഉമ്മ നിന്റെ ഭൗതിക ജഡത്തെ തൂക്കാനായിരിക്കാം. എന്റെ പൊന്നമ്മ ഒന്ന് കണ്ണു തുറക്കുമോ ഉമ്മ, എന്നോടൊന്ന് സലാം പറയുമോ ഉമ്മ, എന്നെയൊന്ന് വാരി പുണരുമോ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് 3.5 വയസ്സുള്ള പൊന്നുപോൽ 4.5 വയസ്സുള്ള പൊന്നുപോല് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന പ്രേത ശരീരം എന്റെ പൊന്നുപോളെ, നിന്റെ വെള്ള പുതഞ്ഞ ശരീരമായിരിക്കും പൊന്നുപോളെ. അതുകൊണ്ട് മരണത്തിന്റെ തയ്യാറെടുക്കുക. കുല്ലുറസിന്ദത്തുൽ وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَنْ زُحْزِحَ عَنِ النَّارِ فَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ اللَّهُ إِيمَانُ وَمَرِكَانَ اللَّهُ بَاغِيَ نَلْغُمَارَ